നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധം തുടരുകയാണ്. ഇസ്രായേലിനെതിരെ ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന ഭീകരാക്രമണം, ആ ഒരു ആക്രമണത്തിന്റെ യുദ്ധക്കെടുതികൾ, യുദ്ധക്കാഴ്ചകൾ ഒക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും, പലസ്തീന് അനുകൂലിച്ചും അമേരിക്കയെ അനുകൂലിച്ചും ഓരോരോ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക തുടക്കം മുതൽ തന്നെ ഇസ്രായേലിനെയാണ് ഈ ഒരു യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പലസ്തീനിലെ ജനതകൾ, സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെ എല്ലാവരും അപലപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. വൈറ്റ് ഹൌസിൽ ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക്കുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ജോ ബൈഡൻ വീണ്ടും ഇസ്രായേലിന് വേണ്ടിയുള്ള നിലപാട് അറിയിച്ചത്. അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കും, ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കും, ആഹാരം, വെള്ളം, വൈദ്യസഹായം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ അടിയന്തരമായി ഗാസയിലെത്തിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തിരുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമാകുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഈ ഒരു ആക്രമണം ശക്തമായി നിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയിരുന്നു. അദ്ദേഹം അമേരിക്കയുടെ നിലപാട് എന്താണ് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ആന്റണി ബ്ലിങ്കൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്ന് യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവർത്തിച്ചു. അമേരിക്ക ഉള്ള കാലത്തോളം ഇസ്രായേൽ ഒറ്റയ്ക്കാകില്ല എന്നും ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഹമാസ് ഭീകരരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും നശിപ്പിച്ചാൽ സാധാരണക്കാരുടെ മരണം കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് പറയാറുണ്ടെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗാസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലും പാലസ്തീനികൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ഗാസയ്ക്കുള്ള സഹായം അടിയന്തരമായി വർദ്ധിപ്പിക്കണം, അമേരിക്കൻ പൗരന്മാരെയും മറ്റു വിദേശ പൗരന്മാരെയും ഗാസയ്ക്ക് പുറത്ത് എത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എത്തിയപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തിൽ 33 അമേരിക്കക്കാരും 220 വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. അതേസമയം 25 രാവും 25 പകലും ആയുധങ്ങൾ പൊട്ടിച്ചിട്ടും ഇസ്രായേലിന്റെ ആയുധ ശേഖരത്തിന് കുറവൊന്നുമില്ല. മിസൈലുകൾ, മാരക ബോംബുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, അതും പോരാഞ്ഞിട്ട് ഇതേവരെ കണ്ടിട്ടില്ലാത്ത ആയുധക്കോപ്പുകൾ ഇസ്രായേൽ ഒരുക്കി വച്ചിരിക്കുകയാണ് എന്നതാണ് സത്യാവസ്ഥ. പോരാത്തതിന് അമേരിക്കയും ജർമ്മനിയും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ. ഹമാസുകളുടെ തുരങ്കം തകർക്കാനുള്ള അത്യാധുനിക സംവിധാനം അമേരിക്ക ഇസ്രായേലിന് കൈമാറിയതോടെയാണ് ഗാസ മുനമ്പ് വളയാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചതും ഓപ്പറേഷൻ നടക്കുന്നതും. തങ്ങളുടെ ബന്ദികൾ മോചിതരാകുന്ന ആ നിമിഷം ഇസ്രായേൽ പാലസ്തീനെ പാഠം പഠിപ്പിക്കും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഹമാസ് പോരാളികൾ എന്നൊരു പേരുവിലാസം ഇനി ലോകത്ത് ഉണ്ടാവില്ല എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്. മാത്രമല്ല, പാലസ്തീനിൽ തങ്ങൾ അവകാശം പറയുന്ന എല്ലാ ഭൂപ്രദേശങ്ങളും ഇസ്രായേൽ കൈയടക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്നാണ് ഈ ഒരു യുദ്ധത്തിന്റെ പോക്ക് കാണുമ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ഗോലാൻ കുന്നിന്റെ സർവാധിപത്യം ഇസ്രായേൽ അടുത്തയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. എന്തായാലും യുദ്ധം തുടരുകയാണ്. എങ്ങനെയാണ് ഈ യുദ്ധത്തിന്റെ അവസാനം എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.